നമ്മുടെ അബിയുവിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കോണേ. അബിയു അല്ലേ? ഓ, ഇത് കായ്ച്ച കുത്തി കായ്ച്ച കുത്തി അത് തീർന്നുണ്ട്. ഇതിന് കെണി വെക്കണ്ട, റൂട്ട് വന്നണ്ട. കെണി ചെറിയൊരു ഹോർമോൺ ഉണ്ട്, പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. ഈ അബിയുവിന്റെ പ്രത്യേകത എന്തുവാ? പറയട്ടെ, നമുക്കൊരു ടെസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ചത്തു പോവാന്നുള്ള അങ്ങനെയല്ല, അവള് കഴിക്കുന്നതാണോ എനിക്ക് കുഴപ്പമില്ല. അബി എന്താന്ന് അറിയില്ല, അതുകൊണ്ടാ. എന്ത് തോന്നുന്നു? ഒന്നും പരിചയമുള്ള ഒരു കരിക്കിൻ്റെ ഫ്ലേവർ അല്ലേ? അത് തന്നെ കരിക്ക് നമ്മൾ കൊത്തി, അതായത് ശരിക്കും മൂക്കാത്ത കരിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതേ ടേസ്റ്റാണ്. ഇത് മൂത്തിട്ടില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ അവക്കാദോ പോലെയുള്ള ഒരു അല്ല, അവക്കാഡോ അല്ല, അല്ല അതിൻ്റെ ഒരു ഇതാണ്. ഇതുപോലെ കായൊക്കെ ആയിട്ടുള്ളതാണല്ലോ. പൗട്ടേറിയ ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള ഒരു ചേട്ടനാട്ടോ, ഇന്ന് ചെടി പിടിക്കാൻ വന്നതാണേ. പുള്ളി ഞങ്ങൾ NRI ആണ്, ടെസ്റ്റിങ്ങിനായിട്ട് പുള്ളിയെ കൂടെ പുള്ളി ചെയ്തു. പുള്ളിയുടെ പെണ്ണുമ്പിള ധൈര്യത്തോടുകൂടി വിട്ടേക്കുന്നു. ശരിക്കും ഇതിന്റെ ഈ അബിയുവിന്റെ പ്രത്യേകത എന്താ ചേട്ടാ? അബിയുണ്ട്, അബിയുല് കൊറേ വെറൈറ്റി ഉണ്ട്. ചിലര് പറയുന്നുണ്ട് അവരാണ് ലോകത്തില് മുഴുവൻ സപ്ലൈ ചെയ്യുന്നത്, ചിലരല്ലെന്നും പറയുന്നുണ്ട്. ഞാൻ ഒന്നിനും എതിരല്ല. ഇത് ഏത് വെറൈറ്റിയാണ്? ഇത് ശരിക്കും പറഞ്ഞാല് ഇത് നമ്മുടെ SL3 എന്നുള്ള കാറ്റഗറിയാണ്. ഓക്കെ, ഇതെല്ലാം വെച്ചാൽ ഞാന് അബിയു പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചതിന്റെ ഫലമായിട്ട് ഞാൻ അത് കൊണ്ട് ഇഷ്ടം പോലെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അത് ലോക്കലിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും എനിക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല, ഞാൻ ദൈവമൊന്നുമല്ല. ഞാൻ എല്ലാം കളക്ട് ചെയ്തേക്കുന്നത്, കളക്ട് ചെയ്ത് പ്ലാന്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് വെളിയിൽ നിന്ന് മോളിക്കൂൾ എന്നുള്ള വെറൈറ്റി ബ്രസീലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, E4 ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, സ്റ്റീവ് എന്നുള്ളൊരു കക്ഷി ഇതുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ നേഴ്സറിയിൽ നിന്നുള്ള രണ്ടു മൂന്ന് വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും. രണ്ടായാലും വെറുപ്പ് സംഭവിക്കാൻ തയ്യാറില്ല. ഓക്കെ, ഇങ്ങനെ പല സ്ഥലത്തായിരുന്നു ഒരു 10-11 വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലിപ്പോ ഹെയറി ആയിട്ടുള്ള ഒരു അബിയുണ്ട്, നമുക്ക് ഇതുവരെ കാഴ്ചത്തില്ല. ബാക്കിയുള്ള വെറൈറ്റി ഒരു 11-10 വെറൈറ്റിയോളം നന്നായിട്ട് കാഴ്ചിട്ടുണ്ട്. ശരി, അതിൽ കുറവാണ് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതെല്ലാം നമ്മള് വിൽക്കുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടോ അബി ഫ്രൂട്ടിന്? അബീന് കണ്ണിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്, മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ്. പിന്നെ ഫ്രൂട്ട്സിന് എല്ലാത്തിനും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. അത് വേറെ ഉണ്ട്, ഇതിന്റെ ആ മോളിക്കൂളൊക്കെ ഒരിക്കലേക്ക് മെഴുകും. ആ സാധനമൊക്കെ കഴിച്ചു കഴിഞ്ഞാല് മോളിക്കൂൾ അബിയെന്ന് പറയാം, നല്ല വലിപ്പം മോളിക്കൂൾ എന്ന് പറഞ്ഞിട്ട് അവര് ബ്രസീലിൽ വിളിക്കുന്ന പേരാ, നമ്മളിവിടെ വിളിക്കുന്നതല്ല. ബ്രസീലിൽ അവര് 1 kg വരും. പിന്നെ Z4 ഉണ്ട്, Z3 ഉണ്ട്. Z3 അല്ലേ നമ്മളിപ്പോ കണ്ടത്? ഇത് പഴുത്തിട്ടില്ല, താങ്കൾ വന്നതിന്റെ ഫലമായിട്ട് കട്ട് ചെയ്ത്, ആഴ്ച 2 ദിവസം കട്ട് ചെയ്യും. പിന്നെ എന്നെ കൂടാതെ വേറെ കട്ട് ചെയ്യാനുണ്ട് ഞങ്ങളുടെ പക്ഷികൾ. ഓൾ സീസൺ ആണോ ഇത്? ഓൾ സീസൺ എന്ന് പറഞ്ഞാല് ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണമെങ്കിൽ, കാരണം എപ്പോഴും എന്തെങ്കിലും ഒരു കായ ഏതെങ്കിലും മരത്തേക്കാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ ജൂലൈ തൊട്ട് ഒരു മാർച്ച് വരെ കിട്ടിയിരുന്നു. ഈ വർഷം അത് മാറിയിട്ട് ഓഗസ്റ്റ് തൊട്ടാണ് തുടങ്ങി. ഇത് നമുക്ക് എത്ര വർഷം എടുക്കും ഇത് വിളവെടുക്കാൻ? ഇത് കുരു നട്ട് മൂന്നാം വർഷം. ഓക്കെ, പിന്നെ ശരാശരി ഒരു നമുക്കൊരു 5 വർഷമായി ചെടിയിൽ നിന്ന് ഒരു 150 kg വരെ കിട്ടും. പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വെച്ചാൽ കായീൽ കൂടുന്നതുകൊണ്ട് പിന്നെ കമ്പിൽ താങ്ങാൻ പറ്റാതെ ഒടിഞ്ഞു. ഓക്കെ, ഇത് മാർക്കറ്റിലൊക്കെ നമുക്ക് റേറ്റ് കിട്ടും? മാർക്കറ്റിൽ ഇപ്പൊ വിൽക്കുന്നില്ല, കാരണം ഞങ്ങൾ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കുരുവാകട്ടെ. ഓക്കെ, ഫ്രൂട്ടായിട്ട് നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നു? ഫ്രൂട്ടായിട്ട് വിൽക്കുന്നുണ്ട്, ശരിക്കും 600 രൂപ വരെ വില കിട്ടുന്നുണ്ട്, 250-600 രൂപ വില കിട്ടുന്നുണ്ട്. ഞാനിത് കൊള്ളലാഭം എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാണ്, കാര്യം വെച്ചാല് നമുക്ക് ജെനുവിൻ ആയിട്ട് തൈ കൊടുക്കണമെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കണം. മറ്റുള്ള പറമ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് എന്തായാലും നമുക്കിത് വിറ്റ് പോകാൻ പറ്റുള്ളൂ. മേടിച്ചോണ്ട് പോകണം, 3 വർഷം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. സാധാരണ ഗാർഡനിൽ നിന്ന് തൈ ആയിട്ടാണ് കൊടുക്കുന്നത്? നമ്മൾ പറയുന്ന എല്ലാത്തിനും കവറേജിൽ എഴുതി വെക്കും. ഓക്കെ, എഴുതി വെച്ചിട്ട് ആ ഇനം മാത്രമേ വെക്കുള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിൽ പേരെഴുതാതെ അല്ലെന്ന് പറഞ്ഞു വെക്കും. ഓക്കെ, അതിനുവെച്ചാൽ ചില സമയത്ത് പണിക്കാരുടെ മിസ്റ്റേക്ക് കൊണ്ട് പേരെഴുതാതെ വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം മാറ്റി വെച്ച് വെക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതിപ്പോ ഒരു അബിയുടെ ഒരു പ്ലാന്റ് വാങ്ങിച്ചു വേണ്ടി ഇതുപോലൊക്കെ വിത്തെടുത്ത് നമുക്ക് അത് മുളപ്പിക്കാൻ പറ്റുന്നതാണോ? പിന്നെന്താ, വിത്ത് കാരണം മണ്ണ്. ഓക്കെ, അതാണ് ഇക്വേഷൻ. വിത്തിന് ഇപ്പൊ ഈ വിത്തിന് ഇറങ്ങുകയാണെങ്കിൽ എത്ര കാണുമോ അത്രയും കാരണം മണ്ണ് അതിന് മേളിയിടുക. ഓക്കെ,
ചില വിത്തുകൾ മേളിലിടുക. നമ്മുടെ ഈ കൊടമ്പുളിയൊക്കെ ഇല്ലേ, പാണകൂടും മണ്ണിന് മേളിലിട്ട ഓക്കെ. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ആ രീതി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് ലോസാവും. ഓക്കെ. ഇതാണ് നമ്മുടെ അബ്യു Z3 എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചത്. നമുക്ക് എപ്പോഴും നമുക്കൊരു നട്ട് കഴിഞ്ഞിട്ട് 3 വർഷം തൊട്ട് നമുക്ക് തന്നെ വിളവെടുക്കാൻ പറ്റിയ നമ്മളൊരു നല്ല നമ്മുടെ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണെന്ന് അബ്യു നമുക്ക് കേട്ടിട്ടുണ്ട്. അബ്യു ഫ്രൂട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്.